ഗായ്സ്, അങ്ങനെ നമ്മൾ കൊച്ചരിക്കൽ ഗുഹ കാണാൻ വന്നേക്കാം കേട്ടോ. നമ്മളെ വണ്ടി ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. മാടാ പോവാം. പാർക്കിംഗ് ഇവിടെ ഫ്രീ ഉണ്ട് കേട്ടോ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇപ്പം അതിന് ഗുഹയിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വരുന്ന റോഡ് ഭയങ്കര മോശം കേട്ടോ. അത് റോഡ് പണി തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇനി മഴക്കാലം കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും റോഡൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി വരുന്നവർക്ക് അത് നോക്കിയിട്ട് വരും കേട്ടോ. എല്ലാവരും റോഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ പണി പാടും. നല്ല രീതിയിലുള്ള ഗട്ടർ റോഡാണ്. പാമ്പാക്കുട, പാമ്പാക്കുട എന്ന് പറയുന്നത് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് കൊച്ചരിക്കൽ ചിറ, കേരള ജലവകുപ്പ, കേരള ഭൂജല വകുപ്പ്, രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി, കൊച്ചരിക്കൽ പമ്പ് ഹൗസ്. ഒരു മനുഷ്യനില്ലട്ടാ. ഇത് ഇങ്ങനെയായിരിക്കും ഈ ഒരു കൊച്ചരിക്കൽ ഗുഹയുടെ ഇതുണ്ട. മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസവും കാണാൻ കേട്ടോ. ഇത് നമ്മുടെ കുമാരി സിനിമയില്ലേ, ആ ഒരു സിനിമയിലുള്ള ഒരു ലൊക്കേഷനും കൂടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഞാൻ പറയാം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് നോക്കണം. എനിക്ക് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ആരുടെയൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ ഇട്ടാണ് കണ്ട്. കൊച്ചരിക്കൽ ഗുഹ എൻ്റെ കുമാരി സിനിമയിൽ ആ ചാത്തനൊക്കെ വസിക്കുന്ന ഒരു ഗുഹയായിട്ട് കാണിക്കുന്നുണ്ടല്ലോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. വെള്ളം ഉണ്ട് കേട്ടോ, ചെറുതായിട്ടുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടം പോലെ ഒന്നുമില്ല, ആകെ ഇതായി കിടക്കുകയാണ്. ഭയങ്കര രസം കേട്ടോ കാണാൻ. കണ്ടോ അവിടെയൊക്കെ വെള്ളം കെട്ടിയിടക്കുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ ഇറങ്ങി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാം. ആവൂ, ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അന്നൊക്കെ മിഥുനൊക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു കപ്പിൾസിൻ്റെ ഒക്കെ ശല്യം കൊണ്ട് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പറഞ്ഞിട്ടാണ്. ഇവിടെ മൊത്തം വേസ്റ്റിൻ്റെ ബഹളം കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, എല്ലായിടത്തും വേസ്റ്റ് ഇട്ടേക്കാം. ഇത്രയും നല്ല അടിപൊളി സ്ഥലം. എൻ്റെ പൊന്നോ, കിട്ടില്ല സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാനൊക്കെ പറ്റും. ഇപ്പം നമ്മളതിനുള്ള ഒരു വഴിക്ക് നിൽക്കണില്ല. എന്താ സ്ഥലം അല്ലേ. ഏതാ സിനിമ എന്ന് മനസ്സിലായ എനിക്ക്? ഒരൈഡിയ ഇല്ല. കുമാരി സിനിമയിലടാ. കുമാരി സിനിമയിൽ ചാത്തനെ കൊണ്ടുപോണേ, അല്ല ചാത്തനെ കാണാൻ വേണ്ടി ഒരു പയ്യ ഇങ്ങനെ കയറി പോകണൊക്കെ ഇല്ലേ. എനിക്ക് അതാണെന്നൊരു സംശയം ഉണ്ട്. അത് നമുക്ക് നോക്കണം, നെറ്റിലൊന്ന് നോക്കണം, ഉറപ്പിക്കണം. ഇവിടെ ഒരു ചിറയുണ്ട് കേട്ടോ. ഇതിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോവാം. മുകളിലൊക്കെ അതാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ സംഭവം. അയ്യോ, അല്ല പാർപ്പൊക്കെ ഉണ്ടാവോ. ഇങ്ങനെ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു അറ പോലെ വലിയ മരമാണ്, ഒരു രക്ഷയില്ലാത്ത മരം. ഇവിടെ എന്താ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കിണർ കിടപ്പുണ്ട്. ഇവിടുന്ന് ഇറങ്ങി നോക്കാം. എൻ്റെ അമ്മോ, എന്താ അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഇവിടെയാണ് മറ്റേ ഒരു ചിറ പോലെ ഒരു കുളം. ഇതുണ്ടോ, ഒരു ചെറിയ ചെറിയല്ല, അത്യാവശ്യം വലുപ്പമുള്ള ചിറ. അതൊക്കെ വേസ്റ്റ് കൂടിക്കിടക്കണം. കൂട്ടിയിട്ടതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, വൃത്തിയാക്കിയിട്ട്. ഇത് കണ്ടോ ചിറ നോക്കി. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഒരു രസമുണ്ട്. ഗൈസ്, ഇവിടെ ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ വേസ്റ്റുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നോക്കേണ്ട സംഗതിയാണ്. പിന്നെ ഇവിടെ വരുന്നവരും അതിനുള്ളതായിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ബിന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ടേക്കുന്നു. ഇവിടെ കുറ്റം പറയണ വീഡിയോ അല്ല, എന്നാലും പറയണം. നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കപ്പിൾസിൻ്റെ ഒക്കെ ഫേവറേറ്റ് പ്ലേസാണ്. കൊള്ളാം.
ആകെ ഒരു പ്രശ്നമുള്ളൂ ഈ വേസ്റ്റിൻ്റെ കാര്യം അല്ലേ. ഏയ് അവിടെ മറ്റേ എന്താ ഡ്രസ്സിങ് റൂം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. ചെറ മീനാണോ തിളക്കുന്നത് അതോ പ്രാണിയാണോ? ഇവിടെ നോക്കുമ്പോ ആ ഗുഹ എങ്ങനെയാട്ടാ കാണുന്നത്. വേണ്ട കൽപ്പടവളല്ലേ ഇതൊക്കെ ഉണ്ടാക്കി ഇട്ടതാവൂലേ, എന്താല്ലേ സെറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ കയറി കയറി വരുമ്പോൾ നമ്മളിങ്ങനെ ഗുഹ കാണാം ഗൈസ്, അല്ല കിഡിലും വ്യൂ അല്ലേ. ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് സ്വസ്ഥമായിട്ട് കുടിവെള്ളം ഇട്ടത് സംഭവം. നമുക്കിവിടുന്ന് വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുപ്പിയിലാക്കാം, നമ്മുടെ കയ്യിലുള്ള വെള്ളം കഴിയാറായിട്ടുണ്ട്. കുടിവെള്ളമാണ് മലിനമാക്കരുതെന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എടാ വെള്ളം ഇതാക്കട നമുക്ക്, ഓ കുടിവെള്ളമാണ് അത്ര. എന്താ കൂളിംഗ് എൻ്റെ ഉള്ളിലല്ലേ. ഹെൽമെറ്റ് ഇവിടെ ഇരിക്കട്ടെ. തെളിഞ്ഞ വെള്ളം അതിൽ ചവിട്ടണ്ടട്ടാ, ഇങ്ങനെ പോരെ. കുടിവെള്ളമാണ് മലിനമാക്കരുതെന്ന് കൊടുത്തിട്ടുണ്ട്. നടക്കണ്ടേ കുപ്പിയായിട്ട്. അയ്യോ ഒല്ലോ എത്തൂലടാ, ഇത് പിടിക്കോ ക്യാമറ പിടിക്കും. എന്നാരേലും ഇപ്പൊ വിളിക്കണം അങ്ങോട്ട്. കുട്ടാട്ടോ വെള്ള തന്ന നമ്മള് വെള്ളം കുടന്നതും കൂടി കൂട്ടിട്ടാണ് കുടിക്കണത്. ചുക്കുവെള്ളം കൂടി ഉണ്ട്, എന്നാലും തണുപ്പില്ലേ. നമുക്ക് കുടന്ന വെള്ളം കളഞ്ഞിട്ട് നിറച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തായാലും സാരല്ലേ. ഐസിൻ്റെ ഉള്ളിലേക്കൊക്കെ കിടക്കാട്ടോ, പക്ഷെ വല്ല പാമ്പുണ്ടാവുന്നുള്ള പേടിയുണ്ട്. ഇതുണ്ട് അത് മൊത്തം തണല് പോലെ തന്നെ കിടക്കുക. നമുക്ക് പോയാലോ അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. എവിടെ വലുതാ? ആ കണ്ട് 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 മീനൊക്കെ അതേ അനങ്ങാണ്ട് നിൽക്കണല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കൊച്ചരിക്കൽ കേവ്സ് കണ്ടിരിക്കുകയാണ്. സീസണിലല്ല നമ്മുടെ ഒരു സ്ഥലം ഇപ്പോൾ കാണുന്നത് കേട്ടോ. എന്നാലും നമ്മൾ മൂവാറ്റുപുഴയിലുള്ള ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ചേ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നമ്മൾ കവർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കേട്ടോ. ഈ ഒരു വീഡിയോ അല്ല എപ്പിസോഡാക്കിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഗൈസ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ.